ഇയാളോ? ഇയാൾ എന്താ ഇവിടെ? ഇയാളെ എനിക്കറിയില്ല, നിനക്കറിയാടാ? ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ഗ്ലാമറിന്റെ രഹസ്യം സ്വന്തം യൂറിൻ കുടിക്കുക. എനിക്ക് ഒന്നുമേ പുരിയല്ലേ, ഉങ്ങൾക്കുള്ള എന്താ തകരാറ്? രാവിലെയും ഉച്ചയും വൈകിട്ടും കുടിക്കുക, കണ്ണില് എഴുതുക, ഗാർലിൻ ചെയ്യുക, മുഖം കഴുകുക. ഒരു പ്രത്യേക ജീവിതല്ലേ? അയക്കെന്ത്ര ഭ്രാന്താണ്! അയ്യോ പൊന്നു മോനെ, ഭ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും ഗ്ലാമറിന്റെ രഹസ്യം മൂത്രം വഴിയുള്ള ഒരു യൂറിൻ ചികിത്സയാണെന്നുള്ളത് പറഞ്ഞു. ടെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പഞ്ചസാര ഉണ്ടോ എന്നൊരു ഓ അടുത്ത് കുറഞ്ഞാലും സാരമില്ല, വേഗം എടുത്തുണ്ടാ ചൂടാറേ. പറ്റിയൊരു ചെറിയ പാത്രം വേണമല്ലോ. ചെറിയ പാത്രം എന്തിനാ, വലിയ പാത്രം തന്നെ ആയിക്കോട്ടെ. വേദല്ലു വേദല്ലു, ചൂടാറാതെ വേഗം കൊണ്ടുവരും. സ്വന്തം യൂറിൻ കുടിക്കുക, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് കുടിക്കുക. ഈ കൊച്ചാപ്പക്ക് പിള്ളേരുടെ സ്വഭാവോ? ചിലപ്പോണ്ട് പിള്ളേരുടാ. കണ്ണില് എഴുതുക, ഗാർലിൻ ചെയ്യുക, മുഖം കഴുകുക, അങ്ങനെ ഒരുപാട് പ്രക്രിയകൾ അതുകൊണ്ട് ചെയ്തു. നിന്റെ ഈ കാലിന്റെ മുട്ടി ഞാൻ തല്ലി ഓടിക്കും. എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. മൂത്രപാനം, യൂറിൻ തെറാപ്പി, ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതിന്റെ രഹസ്യം അത് തന്നെയാണ്. അറപ്പുള്ള വെള്ളം, അതിനകത്ത് സ്മെല്ലില്ല, അതിന് ഗന്ധം, മറ്റുള്ള വേദമൊന്നുമില്ല. ഇത് മൂത്രം രാവിലത്തെ മൂത്രം അപ്പോഴേ എടുത്ത് കുടിക്കുന്നു. ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല. നല്ല ചൂട് പുളിപ്പ് രസമുണ്ട്, നല്ല ചെറിയ ചൂടുണ്ട്. നല്ല ഒരു ബീറ് കുടിക്കുന്ന സുഖമാണ്. ഇങ്ങനെയുണ്ടോ മനുഷ്യര്? എനിക്കിപ്പോ എന്നിടയ്ക്ക് സൗണ്ട് പോയിരുന്നു. ഞാൻ ഒരുപാട് പൈസ ഞാൻ ഇപ്പം കളഞ്ഞതിന് വേണ്ടി അവസാനം ഞാൻ ഇത് ചെയ്ത മൂത്രം ഗാർഗ്ലിംഗ് ചെയ്യുന്നു. ഒരാഴ്ച കൊണ്ട് തന്നെ സൗണ്ട് തിരിച്ചു കിട്ടി. വെറുതെ പറയുന്നല്ല. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല, വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. റാപ്പിലൂടെ പുതിയൊരു ആരോഗ്യ മേഖല പടുത്തുയർത്തുമെന്ന് ഞാൻ പറയും. എടുത്തണ്ട, ആർക്കായാലും ഇച്ചിരി വെളിച്ചം തലേ കയറിക്കോട്ടെ. വരട്ടെ കൂട്ടുകാരെ, വിധി ഉണ്ട്, വീണ്ടും കാണാം. പ്രണാമം. പോവാണോ? ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.